മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിക്കുകയും മാതാവ് ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായി ആരോപണം. കേസിൽ രണ്ട് FIR ഇട്ടതിനെതിരെയും വ്യാപക വിമർശനമാണ് ഉയരുന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിക്കുകയും മാതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായും ആരോപണം. പ്രതിയെ രക്ഷിക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമം നടത്തുന്നതായാണ് പരാതി. കേസിൽ രണ്ട് FIR ഇട്ടതിനെതിരെയും വ്യാപക വിമർശനമാണ് ഉയരുന്നത്. പോലീസ് നടപടിക്കെതിരെ പൊതുപ്രവർത്തകനായ സൈദാലുവിൽ ഉൾപ്പെടെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തപ്പുമ്പുഴ പുളിക്കൽ വീട്ടിൽ മേരിയെ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ എത്തിയില്ല. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സമയമായെങ്കിലും എവിടേക്ക് പറഞ്ഞയക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് ആശുപത്രി അധികൃതരും. മകന്റെ മർദ്ദനമേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന അച്ഛൻ സെബാസ്റ്റ്യൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. അടിച്ച് പരിക്കേൽപ്പിച്ചതിന് മകൻ അഭിലാഷിന്റെ പേരിൽ കേസെടുത്തതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നുമാണ് തിരുവമ്പാടി പോലീസ് പറയുന്നത്. കഴിഞ്ഞ മാർച്ച് 28 മദ്യലഹരിയിലെത്തി വീട്ടു സാധനങ്ങൾ നശിപ്പിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിൽ മർദ്ദിച്ചതായി ഇരുവരും പോലീസിൽ മൊഴി നൽകിയിരുന്നു. വൃദ്ധ ദമ്പതികൾ അവശരായി കിടക്കുന്നതായി അയൽവാസികൾ വിവരമറിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ April 1 ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരും ജനമൈത്രി പോലീസും എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അടുത്ത ബന്ധുക്കൾ ആരുമില്ലാത്തതിനാൽ പ്രതി തന്നെയായിരുന്നു ആശുപത്രിയിൽ കൂട്ടിരിപ്പിനുണ്ടായിരുന്നതും. ഏക മകനാണ് പ്രതി. ഇയാളോടൊപ്പം വീട്ടിലേക്ക് അമ്മയെ പറഞ്ഞയക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ മറ്റ് അഭയകേന്ദ്രങ്ങളിലേക്ക് അയക്കാനാണ് ആശുപത്രി അധികൃതരുടെ ആലോചന. താമരശ്ശേരിയിൽ ഒരു കേന്ദ്രത്തിൽ പാർപ്പിക്കാൻ നീക്കം നടക്കുന്നതായി പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.